മീഡിയയിലൂടെ ദൈവം തന്റെ മക്കളോട് സംസാരിക്കുന്നു. നിലയ്ക്കാത്ത കണ്ണുനീർ, ഉണങ്ങാത്ത മുറിവുകൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശെ നമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശെ നമിച്ചിടുന്നു. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിന്റെ വഴിയിൽ ഈശോയുടെ രക്തം ചിന്തുന്ന, ഈശോയുടെ കണ്ണുനീര് വീഴുന്ന, അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോ മുറിവേൽക്കുന്ന ആ വലിയ പീഡാസഹനങ്ങളുടെ അനന്തമായ യോഗ്യതകൾ സ്വന്തമാക്കിക്കൊണ്ട് കുരിശിന്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഏഴാം സ്ഥലത്തേക്കാണ് നടന്നടക്കുക. ഈശോ രണ്ടാം പ്രാവശ്യം കുരിശുമായിട്ട് നിലത്ത് വീഴുന്ന അതിദാരുണമായ പീഡാസഹനത്തിന്റെ യോഗ്യത പ്രിയപ്പെട്ട മക്കളെ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടുവാൻ വേണ്ടി വലിയ ദാഹത്തോടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം നാം മനസ്സിലാക്കണം. ഈശോ രക്തം ചിന്തിയത്, ഈശോ കണ്ണുനീരൊഴുക്കിയത്, ഈശോ മുറിവേറ്റത്, ഈശോ കുരിശ് ചുമന്നത്, ഈശോ പലവട്ടം നിലത്ത് വീണത്, വീണ്ടും എഴുന്നേറ്റ് ആ കുരിശിൻ ചുമന്നുകൊണ്ട് മുന്നോട്ട് പോയത്, ഈശോ കുരിശിൽ മരിച്ചത് പ്രിയപ്പെട്ട മക്കളെ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിലാണ് നമുക്ക് രക്ഷ. പാപത്തെ നീക്കുവാൻ വേണ്ടി, ശാപത്തെ നീക്കുവാൻ വേണ്ടി, മരണത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, നമ്മുടെ പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് ഈശോ തന്നെ സ്വയം വിധേയനായിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ സഹനത്തിലൂടെ നമ്മെ അവിടുന്ന് രക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഈശോയുടെ ഈ പീഡാസഹനങ്ങളുടെ യോഗ്യത അവകാശപ്പെട്ട് അനുഗ്രഹവും രക്ഷയും കരുണയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മേഖല വിവാഹ ജീവിതത്തിലെ അവിശ്വസ്തതയുടെ മേഖലയാണ്. അതായത്, ദൈവമായ കർത്താവ് രണ്ടു മക്കളെ, ഒരു മകനെയും മകളെയും വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നായി തീർത്ത് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് എടുപ്പിച്ചുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഐക്യപ്പെടുത്തിയ, ദൈവം യോജിപ്പിച്ച ഒരു ജീവിതമാണ് വിവാഹ ജീവിതം. അതുകൊണ്ട് തന്നെ ആ ജീവിതം അത്രമാത്രം ഐക്യത്തിലും ആ സ്നേഹത്തിലും ഒരുമയിലും ജീവിക്കണം. അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഏക ശരീരം പോലെ ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ഈ ജീവിതം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഈ തലത്തിൽ നിന്ന് അനേക മക്കള് വീണു പോയതിന്റെ ഒത്തിരി തകർച്ചകൾ നേരിടുന്ന ഒത്തിരി മക്കളുണ്ട്. ദാമ്പത്യ അവിശ്വസ്തത, അവിഹിത ബന്ധങ്ങൾ, സ്വന്തം ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്താതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒന്നായി ജീവിക്കേണ്ട ആ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയ അനേക മക്കളെ കാണുവാനും ആ മക്കളുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുവാനും അച്ഛന് കഴിഞ്ഞു. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഒരപ്പനും മകളും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. ആ കുഞ്ഞിന്റെ മുഖം, ഒരു മാലാഖ കുഞ്ഞ്, 10-ാം ക്ലാസ്സിൽ പഠിക്കണ കുഞ്ഞ്, ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം ആ അപ്പച്ചൻ, ആ സഹോദരൻ എന്നെ കാണാൻ വേണ്ടി വന്നു. തന്റെ ഭാര്യയുടെ അവിശ്വസ്തത, വേറൊരു ചെറുപ്പക്കാരന്റെ പിന്നാലെ
ഇറങ്ങിപ്പോയി. കുറെ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയി. അതിനുശേഷം കുറെ നാൾ അവന്റെ കൂടെ ജീവിച്ചു. അവൾ ഗർഭിണിയായി. ആ അവസ്ഥയിൽ അവൾ വീണ്ടും തിരിച്ചു വന്നു. എല്ലാം ക്ഷമിച്ച് അവളെ സ്വീകരിച്ചു. ഈ കുഞ്ഞിനെ പ്രതി ഈ മകൻ സ്വീകരിച്ചു. എന്നാൽ വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൾ ആ ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഡൈവോഴ്സിന്റെ അവസ്ഥയിൽ കോടതിയിൽ തീരുമാനം എടുക്കുന്ന ദിവസമാണ്. ആ കുഞ്ഞിനന്ന് പരീക്ഷയാ. ഈ കുഞ്ഞിന്റെ കണ്ണീര്, ആ സഹോദരന്റെ വേദന. അച്ഛാ, ഞാൻ അവളെ അതുപോലെ സ്നേഹിച്ചു, ഞാൻ അവളോട് ക്ഷമിച്ചു, ഞാൻ അവളോട് പറഞ്ഞു വിടി, നീ അങ്ങനെ പോകല്ലേ. ഞാൻ ഈ മകളെ കുറിച്ചും ആ മകന്റെ ആ മകളുടെ ഇപ്പോഴായിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ കുറിച്ചും ഒന്ന് പരിശോധിച്ചു, ഒന്ന് പഠിച്ചു, അന്വേഷിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ ചെറുപ്പക്കാരൻ വേറൊരു പെണ്ണിന്റെ കൂടെ ഇതുപോലെ തന്നെ ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണിനെ വേർതിരിച്ച് അവൾക്ക് അവളുടെ കൂടെ കുറെ നാൾ താമസിച്ച് അതിന് കൊച്ചുണ്ട്, അവളെയും കുഞ്ഞിനെയും വാടകയ്ക്ക് വീടെടുത്ത് വേറൊരു സ്ഥലത്ത് ഇപ്പോൾ താമസിപ്പിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സമയത്ത് ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ വശീകരിച്ചുകൊണ്ട് അവളുടെ കൂടെ താമസിക്കുന്നത്. ഈ മകൾക്കറിയാം. അതിനുശേഷം ആ മകൾ പറഞ്ഞ കാര്യം എന്നറിയോ, അവന്റെ സ്നേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് സ്നേഹം? ആ സ്നേഹമാണ് ജഡികാസക്തിക്ക് അടിമപ്പെട്ട സ്നേഹം. മ്ലച്ഛമായ ഫോൺ വിളികള്, മ്ലച്ഛമായ ബ്ലൂ ഫിലിമുകള്, അതിന്റെ അടിമത്തത്തില് ഇവളെ പ്രേരിപ്പിച്ച് അതിന്റെ ആസക്തിയിൽ ഈ പെണ്ണിനെ അടിമപ്പെടുത്തിയിട്ട് അവൻ അതിലേക്ക് എന്ന പോലെ നയിച്ചിട്ട് പറയുകയാണ്, അവന്റെ സ്നേഹം എന്റെ ഭർത്താവിന്റെ സ്നേഹ പ്രകടനത്തെക്കാൾ വലിയ ഊഷ്മളമാണ്. എന്റെ പ്രിയപ്പെട്ട, ആ സ്നേഹത്തെ തിരസ്കരിക്കാൻ എനിക്ക് പറ്റണില്ല, അതുകൊണ്ട് ഞാൻ പോണേ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിവാഹ ജീവിതത്തിന്റെ വിശുദ്ധി, വിവാഹ ജീവിതത്തിന്റെ പരിശുദ്ധി, വിവാഹ ദാമ്പത്യ ബന്ധങ്ങളുടെ പവിത്രത, അതിലുള്ള ദൈവത്തിന്റെ വലിയ ഇടപെടൽ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സ്നേഹം, ദൈവം യോജിപ്പിച്ചതിന്റെ പരിപാവനത, ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ണിൽ കണ്ട ബ്ലൂ ഫിലിമിൽ അഭിനയിക്കപ്പെട്ടവരുടെ ജഡികാസക്തിയുടെ ജഡിക പ്രവൃത്തികളാണ് യഥാർത്ഥത്തിലുള്ള ദാമ്പത്യ ജീവിതമെന്ന് കരുതി അതിനുവേണ്ടി പിന്നാലെ നടക്കുന്ന അനേകം മക്കൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ തലത്തില് പല മക്കളെയും കണ്ടുമുട്ടുവാൻ ഇടയായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തിയില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ, ജഡികാസക്തിയുടെ പൂർത്തീകരണമാണ് സംതൃപ്തി. അതിന് അടിസ്ഥാനം, ഈ മക്കളൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡം, ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നറിയോ, കണ്ണിൽ കണ്ട ബ്ലൂ ഫിലിമുകൾ. ബ്ലൂ ഫിലിം വെറും സിനിമയാ, അത് ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു പൈശാചികതയാണ്. സ്ത്രീയർ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതല്ല യഥാർത്ഥത്തിലുള്ള ജീവിതം. എന്നാൽ ഇന്ന് പല മക്കളും ഈ മ്ലേച്ഛത കണ്ട്, ഈ സിനിമ കണ്ട്, ഈ ജഡിക സുഖത്തിന്റെ പല പല മേഖലകൾ കണ്ട് അറിഞ്ഞ് ആസക്തിയിൽ ഉണർത്തി അതാണ് വിവാഹ ജീവിതം, ആ ജീവിതത്തിലെ സന്തോഷമെന്ന് കരുതി അനേകം മക്കൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ സുഖം അതുപോലെ അനുഭവിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇന്ന് പല മക്കളും വിവാഹ ജീവിതം വിട്ട് പടിയിറങ്ങിപ്പോയ പല കേസുകളും നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം, വിവാഹ ജീവിതം, അതിൻ്റെ സ്നേഹത്തിലും ഐക്യത്തിലും ദൈവം യോജിപ്പിച്ചത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഒരു ജഡിക സുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഇനി ഞാൻ പറയും, എന്തെങ്കിലും പോരായ്മയുണ്ടോ, കുറവുണ്ടോ, ഉണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, നീയല്ല യോജിപ്പിച്ച, നീയല്ല ഐക്യപ്പെടുത്തിയ, നീയല്ല ഞങ്ങൾ ഒന്നാക്കിയ, ഈ ഒന്നായ ജീവിതത്തിന് വേണ്ട എല്ലാ കൃപയും എല്ലാ സ്നേഹവും എല്ലാ സന്തോഷവും അങ്ങ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയും, വിവാഹ ജീവിതം ശരിക്കും ആത്മീയതയിൽ, ദൈവബന്ധത്തിൽ, ദൈവകൃപയിൽ, ജീവദായകമായ കൃപയുടെ തുല്യതയിൽ മുന്നോട്ട് പോകേണ്ട ജീവിതമാണ്. എന്നാൽ ഇന്ന് അത് മറന്നിട്ട് ജീവിക്കുന്ന മക്കൾ ഒത്തിരിയേറെയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഏഴാം സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും ആ പാവപ്പെട്ട പെൺകുട്ടി, ഒരു മാലാക കുഞ്ഞ്, ആ കുഞ്ഞിന്റെ കണ്ണീര് കാണണം. അന്ന് പരീക്ഷ കൊച്ചിന് ഒരമ്മ ഇട്ടിട്ട് പോയിരിക്കുക, എന്തിന്റെ പേരില്? ജഡികാസക്തിയുടെ പേരില്. എന്റെ പ്രിയപ്പെട്ടവരെ, ജഡികാസക്തിയല്ല മനുഷ്യജീവിതം. ഒരു മൃഗങ്ങൾക്ക് പോലും ഇങ്ങനെയുള്ള അടിമത്തം ഉണ്ടാകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ സിനിമകളും ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ തെറ്റായ ചിന്താഗതികളും തെറ്റായ അറിവുകളും തെറ്റായ സ്വപ്നങ്ങളും അടിച്ചേൽപ്പിച്ച് ഇന്ന് നമ്മുടെ പരിശുദ്ധമായ
പരിപാവന കുടുംബജീവിതങ്ങളെ ദാമ്പത്യ ജീവിതങ്ങളെ തകർത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ജീവിതം സിനിമയല്ല മക്കളെ, ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിൽ ദൈവകൃപയിൽ നമ്മുടെ കുടുംബങ്ങൾ ഉറപ്പിക്കപ്പെടണം. അതിന്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന, വഴക്കടിച്ചു നിൽക്കുന്ന, ഭർത്താവിനെ വിട്ട് പടിയിറങ്ങിപ്പോകുന്ന, ഭാര്യയെ വിട്ട് പടിയിറങ്ങിപ്പോകുന്ന അനേക മക്കള്, അനേക ഇതൊന്നും ഒരൊറ്റപ്പെട്ട സംഭവമല്ല. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയാം, അനേക സംഭവങ്ങൾ അറിയാം. അതുകൊണ്ട് ഇന്ന് ഏഴാം സ്ഥലത്ത് കർത്താവ് രണ്ടാം പ്രാവശ്യം വീഴുന്നു. അതിദാരുണമായ പീഡാസഹനങ്ങളുടെ ഭാരമേറിയ കുരിശിന്റെ ഭാരം താങ്ങാനാകാതെ ആ കർത്താവ് കല്ലിൽ തട്ടി വീഴുമ്പോൾ ആ വീണുകിടക്കുന്ന കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വിവാഹ ജീവിതത്തില് ദാമ്പത്യ ജീവിതത്തില് ഒന്നായി ജീവിക്കേണ്ട മക്കൾ ഈ ജടികാസക്തിയുടെയും മറ്റു പലതിന്റെയും പേരിൽ വേറിട്ട് കഴിയുന്ന ആ അവസ്ഥയെ, ആ അത് വീണുകിടക്കുന്ന അവസ്ഥയാ കുടുംബജീവിതത്തില്, ദാമ്പത്യ ജീവിതത്തില്, വിവാഹ ജീവിതത്തില് വീണുകിടക്കുന്ന അനേക മക്കള്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ മക്കളെ കാണുവാനിടയായി, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി വേദനിക്കുന്ന മക്കള്, ജോലിയില്ലാത്ത മക്കള്, കുടുംബത്തില് ഇതുപോലെ തകർന്നു പോയ മക്കള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കണം. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ നിയോഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യ കാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ആ പീഡാസഹനത്തിന്റെ യോഗ്യതയുണ്ട്. ഈശോ രണ്ടാം പ്രാവശ്യം വീണപ്പോൾ ഏറ്റ പീഡകളും വേദനകളും അവിടെ ചിന്തിയ രക്തവും അപ്പോൾ ഏറ്റ മുറിവുകളും, അതിന് യോഗ്യതയുണ്ട്. ആ യോഗ്യത അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാര്യങ്ങളുടെ പേരില് ദാമ്പത്യ ജീവിതത്തില്, വിവാഹ ജീവിതത്തില് സന്തോഷമില്ലെന്ന് പറഞ്ഞ്, സ്നേഹമില്ലെന്ന് പറഞ്ഞ് മക്കളെ പോലും മറന്ന് ജടിക സുഖത്തിന് വേണ്ടി ഈ വിശ്വസ്തത വിട്ടുകൊണ്ട് അവിശ്വസ്തമായിട്ടും അവിഹിത ബന്ധത്തിൽ വിട്ട് മറ്റൊരുത്തന്റെ കൂടെ, മറ്റൊരുത്തിയുടെ കൂടെ ഈ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ പടിയിറങ്ങാനിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ മരിക്കാതിരിക്കാനും ഞങ്ങൾ നശിക്കാതിരിക്കാനും ഞങ്ങൾ ജീവൻ പ്രാപിക്കാനും വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഇങ്ങനെയുള്ള എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വേർപെട്ടു പോയ അനേകം ദമ്പതിമാരുടെ കുഞ്ഞുമക്കൾ വേദനിക്കുന്നുണ്ട്. മക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളവരാ. എൻ്റെ പൗരോഹിത്യ ജീവിതം, ഞാൻ വ്രതബദ്ധമായ ജീവിതം ജീവിക്കണം. അതിൽ കാണിക്കുന്ന അവിശ്വസ്തതകൾ, അതിൽ കാണുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന വീഴ്ചകൾ എൻ്റെ ജീവിതത്തെ നശിപ്പിക്കും. കുടുംബജീവിതത്തിലും ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു വ്രതമുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ആരും പോകരുത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ വീണുപോയ അനേകം കുടുംബങ്ങളുണ്ട്, വീണുപോയ അഭിഷിക്തരുണ്ട്, വീണുപോയ സന്യസ്തരുണ്ട്. ഓരോ ദിവസത്തിലും നമ്മൾ ഓരോ മേഖലകൾക്ക് വേണ്ടി തമ്പുരാന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നിലയ്ക്കാത്ത കണ്ണുനീര് വീഴുന്നുണ്ട് മക്കളെ. ഇന്ന് പ്രത്യേകിച്ച് ഓർത്തേക്ക് ഈശോ വലിയ സ്നേഹത്തോടെ ദൈവം യോജിപ്പിച്ച ഇതുപോലെയുള്ള വിവാഹ ജീവിതങ്ങൾ കർത്താവെല്ലാം തരാൻ ഒരുക്കമാ. ഈ ജീവിതത്തിന് വേണ്ട കൃപകള്, ഈ ജീവിതത്തിന് വേണ്ട സന്തോഷം, ഈ ജീവിതത്തിന് വേണ്ട സമാധാനം, ഈ ജീവിതത്തിന് വേണ്ട സമ്പത്ത്, ഈ ജീവിതത്തിന് വേണ്ട എല്ലാ ആശ്വാസവും എല്ലാ കൃപകളും ഈശോ നിറച്ചു തരുവാൻ ഒരുക്കമാണ് ആ ഈശോയോട്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം, ഇങ്ങനെയുള്ള ഓരോ മക്കൾക്കും ദൈവമായിട്ട് ബന്ധമില്ല, കൂതാശകളില്ല, ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല, മൊബൈല്, ഇന്റർനെറ്റ്, ബ്ലൂ ഫിലിം, മ്ലേച്ഛമായ സംസാരങ്ങൾ. ഇവർ പറയാണ് രാത്രിയുടെ നീണ്ട യാമങ്ങൾ ഫോണിലൂടെ സംസാരിക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം യോജിപ്പിച്ചതിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് ഇന്ന് ഫോൺ ഒരു പൈശാചികമായ ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. രാത്രിയും പകലുമില്ലാത്ത പോലെ ഫുൾ ടൈം ഫോണിലൂടെ ഈ ഭർത്താവിന്റെ സ്നേഹം. നമുക്കറിയാം, ഒരുമിച്ച് ജീവിക്കുമ്പോൾ എപ്പോഴും ഭർത്താവിന് നിന്നെ തലോടിക്കൊണ്ടിരിക്കാനോ ഭാര്യയ്ക്ക് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. ആ സമയത്താണ് മറ്റൊരുവൻ സ്നേഹിക്കാൻ വരുന്നത്. അവന് വേറെ പണിയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ കടന്നു വരുമ്പോൾ, അവൾ കടന്നു വരുമ്പോൾ ദീർഘമായ സമയം ഫോണിലൂടെ സംസാരിക്കും. സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും നമുക്കറിയാം, മുളച്ചതയുടെയും. അതോടൊപ്പം തന്നെ ഫോണിലൂടെ വേണ്ടാത്ത പടങ്ങൾ അയച്ചു കൊടുക്കും, ബ്ലൂ ഫിലിം പോലുള്ള. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞും കാണിച്ചു കൊടുത്തും ഈ പരിശുദ്ധമായ ജീവിതത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അനേകം കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പിശാച് അതിശക്തമാണ്. ഇന്ന് ദാമ്പത്യങ്ങളെയും പരിശുദ്ധമായ വിവാഹ ജീവിതത്തെയും നശിപ്പിക്കുന്ന പിശാച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കളെയും
ആ മക്കളെ അതിലേക്ക് പിശാജ് 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 അങ്ങനെ അച്ഛ പറയാ. സാത്താൻ അനേകം കുടുംബങ്ങൾ തകർത്തു ഈ മേഖലകളിലും, ഈ ബ്ലൂ ഫിലിമും ഈ മൊബൈലും ഈ മ്ലേച്ഛമായ ചാറ്റിങ്ങും ഈ മ്ലേച്ഛമായ സംസാരങ്ങളും കൊണ്ട് സിനിമകളും കൊണ്ട് ഇന്ന് അനേകം കുടുംബങ്ങളെ, പരിശുദ്ധമായ കുടുംബങ്ങളെ മ്ലേച്ഛതയിലും ആഭാസത്തിലേക്ക് നയിച്ച്, അവിശ്വസ്തതയിലേക്കും അവിഹിത ബന്ധത്തിലേക്കും നയിച്ച് അനേകം കുടുംബങ്ങളെ തകർത്തു. അതിൻ്റെ പേരിൽ അനാഥരായി പോയ, മുറിവേറ്റ, തകർന്നു പോയ ഒത്തിരി കുഞ്ഞുമക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ചൊരിയപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ഇങ്ങനെയുള്ള ഓരോ കുടുംബങ്ങളുടെ മേലും മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴാം സ്ഥലത്തേക്ക് ഒരുമിച്ച് നമുക്ക് നടന്നെടുക്കാം. നമ്മുടെ ഈ പാപങ്ങൾക്ക് വേണ്ടി വീണുകിടക്കുന്ന കർത്താവിൻ്റെ തിരുശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുരിശിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ഈശോയെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും യേശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും
അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ രോഗം മുഴുവൻ അരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഭാരമേറിയ കുരിശിൻ ചുമന്നുകൊണ്ട് കൽവരിയിലേക്ക് നടന്നെടുക്കുന്ന കർത്താവെ, അങ്ങ് രണ്ടാം പ്രാവശ്യം കുരിശിന്റെ ഭാരം താങ്ങാനാകാതെ വീണത് ഞങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത പാപങ്ങളും ഞങ്ങളുടെ അവിശ്വസ്തതകളും ഞങ്ങളുടെ അനുസരണക്കേടും ഒക്കെയാണല്ലോ കർത്താവെ. പ്രത്യേകിച്ച് ഇന്ന് അവിഹിത ബന്ധത്തിലും ദാമ്പത്യ അവിശ്വസ്തതയിലും ജീവിക്കുന്ന എല്ലാ മക്കളെയും അതുമായിട്ട് ബന്ധപ്പെട്ട് തകർന്നു പോയ, നശിച്ചു പോയ, ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന, നാശത്തിന്റെ വക്കി നിൽക്കുന്ന എല്ലാ ദമ്പതിമാരെയും എല്ലാ കുടുംബങ്ങളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന കുഞ്ഞുമക്കളുടെ കണ്ണുനീരിനെ
കർത്താവെ അങ്ങയുടെ പീഡാസഹനത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞു മക്കളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധമേ മാതാവേ, വിശുദ്ധ പിതാവേ. തിരുക്കുടുംബത്തിൻ്റെ വലിയ ചൈതന്യം കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നിറച്ച് ഏതവസ്ഥയിലും ദൈവത്തോട് ചേർന്ന് ദൈവഹിതം നിറവേറ്റി പരിശുദ്ധമായ സ്നേഹത്തിൽ വിശുദ്ധമായ ചൈതന്യത്തിൽ കർത്താവ് യോജിപ്പിച്ചതിനെ ഒരിക്കലും വേർപിരിക്കാതെ ജീവിക്കാൻ വേണ്ട വലിയ കൃപ എല്ലാ മക്കൾക്കും നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, സ്വർഗമേ സ്വർഗവാസികളെ, നിങ്ങളെല്ലാ സാന്നിധ്യം ഈ ഒരു ചൈതന്യത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത ഈ മേഖലയിൽ നിറയപ്പെടുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. കർത്താവെ, വിശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.